ഹായ് അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു സുൽഫിനാസ് കിച്ചൺ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള പുളിമുട്ടായി ആണ് വരെ ഈസിയാണ് കേട്ടോ ആ പുളിമുട്ടായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ ശരി ഒരുപാട് പറയുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ അപ്പൊ നമ്മുടെ പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പുളി എടുത്തിട്ടുണ്ട് നമ്മുടെ പുളി ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല ഉരുട്ടി എടുത്തിട്ടുള്ള പുളിയാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ ഇതിൽ അത്യാവശ്യം ഉപ്പും ഉണ്ട് കേട്ടോ ഉപ്പും കൂട്ടി ഇടിച്ച് വെച്ചിട്ടുള്ള പുളിയാണ് അപ്പൊ ഇനി നമുക്ക് പുളിമിട്ടായി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് പിന്നെ ഇട്ടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പുളി നമുക്ക് കുറച്ചു നേരം ഒന്ന് കുതിർത്തിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെടുത്തിട്ടുള്ള പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് കുതിർന്നിട്ടണം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പുളി നന്നായിട്ട് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ച് ഒന്ന് കൊടുക്കണം അപ്പൊ ഇപ്പൊ നല്ലപോലെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം നമുക്ക് കുതിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം ഇപ്പൊ ദേ അരമണിക്കൂർക്ക് കഴിഞ്ഞിട്ടുണ്ട് പുളി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിലെ പുളി ഈ സമയം കുതിർന്നു വന്നിട്ടില്ല എങ്കിൽ നേരം കൂടി വെള്ളത്തിൽ വെച്ചോളൂ കേട്ടോ അപ്പൊ ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് മുമ്പ് ഇതിനകത്ത് കുരു ഉണ്ടെങ്കിൽ നമ്മൾ മറക്കാതെ അതെടുത്ത് മാറ്റണം കേട്ടോ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഒരു കുരുവേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ കുരു ഇല്ലാത്ത പുളിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു കുരുവേ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അതുപോലെ എല്ലാ കുരുങ്ങളും നിങ്ങൾ മാറ്റിയിട്ട് വേണം ഇത് മിക്സി ജാറിലിട്ട് അടിക്കാനായിട്ട് അപ്പോൾ ദൈ ഇനി ഞാനിത് മിക്സിജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് പുറകെ അതിൻ്റെ പുറകെൻ്റെ കുഞ്ഞുമോള് കൂടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഒച്ച വരുന്നത് അപ്പം ദൈ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ചെറിയ ചെറിയ ഇത് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്കിത് നന്നായിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് നല്ലപോലെ ഉരുകി വന്നോളും അപ്പൊ ഞാനിവിടെ അത്യാവശ്യം കിട്ടുന്നതിൽ മാക്സിമം വെച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ആ സെയിം നമ്മൾ പുളി കുതിർക്കാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ മാറ്റാണ് ഇപ്പൊ നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അത്യാവശ്യം വലിപ്പൊഴൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണോട്ടെ നിർബന്ധമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ആ വീഡിയോ കട്ടായി പോയതാണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാനൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്രയാണ് പുളി എടുക്കുന്നത് അതിൻ്റെ ഒരു അൻപത് ഗ്രാം കൂട്ടി വേണം ശർക്കര എടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന പുളിക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല പോലെ പുളിയുള്ള പുളിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണം ശർക്കര എടുക്കാനായിട്ട് അപ്പൊ പുളിയും ശർക്കരയും ഒരു ആ ഒരു ടേസ്റ്റ് ആ മിഠായിയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ശർക്കര എടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ അൻപത് ഗ്രാം കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ പാൻ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ കപ്പ് വെള്ളമാണ് അപ്പൊ ഞാനിവിടെ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ശർക്കരയൊക്കെ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് പിടിക്കും നല്ലപോലെ ഉരുകി വരാനായിട്ട് നമ്മളപ്പോൾ കൈ എടുക്കാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ശർക്കരയൊക്കെ നല്ല ഉരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാനിനി കട്ടകളും എല്ലാം ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചെടുത്ത് നോക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ലപോലെ എല്ലാ ശർക്കരയും ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോഴും ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ട് നല്ലപോലെ തിളച്ച് തുടങ്ങണം അപ്പോൾ അതുവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ദേ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ കയ്യിലോട്ട് തെറിക്കും അപ്പം ഇത് നന്നായിട്ട് തിളച്ച് തിളച്ച് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു കൊടുത്താലും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെള്ളം വറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിന്ന് തെറിക്കിലൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ഇനി ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു രീതി എത്തും അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് പാകമായി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ നിന്ന് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഏകദേശം പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇതുപോലെ വരുമ്പോഴാണ് നമുക്കിത് റെഡി ആയി എന്ന് മനസ്സിലാവണം അപ്പോൾ ഇതാണ് ഇതിന്റെ പാകം സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനും ഇതിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഓൾറെഡി ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം മുളകോടി ഇഷ്ടമാണെങ്കിൽ മുളകോടി ഇട്ട് കൊടുക്കാം അപ്പം അതിപ്പോൾ നല്ലപോലെ വിട്ട് വരുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് ഒരുപാടാറുണ്ട് ആ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതായിട്ട് എടുക്കും എടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മോൾ ഉരുട്ടി വെച്ചങ്ങനെ കേട്ടോ മുപ്പത്തി പുളിമിട്ടായതുകൊണ്ട് എൻ്റെ കൂടെ കൂടി സഹായിക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസാണ് കാണുന്നത് അപ്പം ഞാനിവിടെ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് അധികം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ലാട്ടോ ഈ സമയത്ത് കാരണം നമ്മൾ ഇത് ആദ്യമേ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടായിരുന്നു നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൈയിലധികം ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ അത് ഇതുപോലെ ഇനിയിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് തടവിയ ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബോൾസ് നേരെ തന്നെ പഞ്ചസാരയിൽ മുക്കിയെടുത്താണ് ഇവിടെ വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയിൽ മുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ ഇവിടെ കുട്ടികൾക്കും പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഭരണിയിൽ ഇരിക്കുന്നത് വാങ്ങിക്കുന്നതുപോലെ ഈ പഞ്ചസാരയിൽ മുക്കിയെടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്താൽ മതി അപ്പം അതെ ഞാനിവിടെ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ മുഴുവനും നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിവിടെ നമ്മുടെ പുളിമുട്ടായി എല്ലാം നല്ലപോലെ ഉരുട്ടി പഞ്ചസാരയൊക്കെ മുക്കി മുക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് കേട്ടോ ഉരുട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതളു വേണേലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം അങ്ങനെ അടിപൊളിയായിട്ട് പുളിമുട്ടായി കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മറക്കേണ്ട ഇപ്പോൾ തന്നെ ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ കിട്ടി ഇൻഷാല്ല നെക്സ്റ്റ് യുടെ ത്രീ പി എമ്മിനെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്ഥലക്കും